ഓം ശാന്തി. ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കൂ, ചിന്തകളാണ് വാക്കുകളായി പരിണമിക്കുന്നത്. വാക്കുകളെ ശ്രദ്ധിക്കൂ, കാരണം വാക്കുകൾ കർമ്മങ്ങളായി പരിണമിക്കുന്നു. കർമ്മങ്ങളെ ശ്രദ്ധിക്കൂ, കർമ്മങ്ങളാണ് ശീലങ്ങൾ ഉണ്ടാക്കുന്നത്. ശീലങ്ങളെ ശ്രദ്ധിക്കൂ, കാരണം ശീലങ്ങൾ ചേരുന്നതാണ് സ്വഭാവം. സ്വഭാവത്തെ ശ്രദ്ധിക്കൂ, എന്തുകൊണ്ടെന്നാൽ സ്വഭാവങ്ങളുടെ ആകത്തുകയാണ് താങ്കൾ, അതായത് താങ്കളുടെ ജീവിതം. ഈ ചൊല്ലിൽ നിന്ന് നമുക്ക് നമ്മുടെ ചിന്താശക്തിയുടെ മഹത്വം, സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിത കലോത്സവത്തിൽ വിചാരകല, നിർമ്മാണകല, ഈ രണ്ട് സവിശേഷ കലകളെ പരിചയപ്പെടാം. ചൈതന്യവും ജഡവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം തന്നെ ചിന്താശക്തിയാണല്ലോ. മാനവനെ മറ്റ് എല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും നമ്മുടെ വിചാരശക്തിയാണ്. നമുക്ക് ചിന്തിക്കാനും നല്ല നിർണയങ്ങൾ എടുക്കാനും അതിനനുസരിച്ച് ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട്. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ഈ ലോകത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നു, എന്തെല്ലാം വികസനം നമ്മൾ കാണുന്നു, എന്തെല്ലാം വസ്തുക്കൾ നമ്മൾ കാണുന്നു, എന്തെല്ലാം സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുവോ, ഇവയെല്ലാം തന്നെ മനുഷ്യൻ്റെ വിചാരശക്തിയുടെ അത്ഭുതകരമായ പ്രകടനങ്ങളാണ്. അതുകൊണ്ടാണ് പ്രസിദ്ധനായ വൈജ്ഞാനികൻ ആർക്കിമിഡീസ് ഒരിക്കലും പറയുകയുണ്ടായി, നിങ്ങൾ എൻ്റെ കയ്യിലൊരു ദണ്ട് കൊണ്ടുവന്ന് തരൂ, ഞാൻ ഈ ഭൂമിയെ കുലുക്കാം. യഥാർത്ഥത്തിൽ ആ ദണ്ഡേതാണ്? നമ്മുടെ ചിന്താശക്തിയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഒരു മനുഷ്യൻ്റെ വിചാരങ്ങൾ തന്നെയാണ് അയാളുടെ ആചാരം. എന്ത് വിചാരങ്ങളിലുണ്ടോ അത് ആചാരത്തിലെ ആചരണങ്ങളിൽ വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മഹത്തരമായ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ലളിത ജീവിതം ഉയർന്ന വിചാരം. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ ചിന്താശക്തിയെ എപ്രകാരമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രലോകം പറയുന്നത് ഒരു മിനിറ്റ് സമയത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലൂടെ മിനിമം 25 ചിന്തകളെങ്കിലും കടന്നു പോകുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഈ ഓരോ ചിന്തകളെയും നമ്മൾ എത്രത്തോളം സദുപയോഗം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ചിന്തിച്ചിട്ട് ചിന്തിക്കൂ. മൈൻഡ് യുവർ മൈൻഡ് എന്നാണ് പറയുന്നത്. പണ്ട് നമ്മൾ പറയുമായിരുന്നു, മൈൻഡ് യുവർ ബിസിനസ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിചാരങ്ങളെയാണ്. എന്തുകൊണ്ടെന്നാൽ വിചാരങ്ങളെ നമുക്ക് കേന്ദ്രീകൃതമാക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെയധികം കൺസ്ട്രക്റ്റീവായിട്ടുള്ള, വളരെയധികം പ്രൊഡക്റ്റീവായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സദുപയോഗം ചെയ്യുന്ന, നമുക്കും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ ഉപയോഗപ്രദമായ അനേക കാര്യങ്ങളുടെ നിർമ്മാണത്തിന് നമുക്ക് ഓരോരുത്തർക്കും നിമിത്തമായി മാറാൻ കഴിയും, നമ്മുടെ വിചാരങ്ങൾ ഉപയോഗിച്ച് കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരാൾ 20 സ്ഥലത്ത് ഓരോ അടി കുഴിക്കുമ്പോൾ ആ കുഴികൾ, പ്രത്യേകിച്ച് ഓരോ അടി കുഴിയുണ്ടാക്കിയെടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം നമുക്ക് കിട്ടില്ല. അതേസമയം ഒരേ സ്ഥലത്ത് ആ ഒരു 20 അടി കുഴിച്ചാൽ ഒരുപക്ഷെ നമുക്കതിൽ നിന്ന് വെള്ളം കിട്ടും, ഒരു കിണറായിട്ടത് മാറും. അതേപോലെ നമ്മുടെ ചിന്തകൾ ചിന്തിച്ചതിരി കിടക്കുമ്പോൾ, അതും ഇതും ചിന്തിച്ച് നമ്മൾ ജീവിതം പാഴാക്കുമ്പോൾ, മരണം വരെ എന്തെങ്കിലും തോന്നുന്നത് ചെയ്യുക, തോന്നുന്നത് പറയുക, തോന്നുന്നത് പോലെയൊക്കെ പ്രവർത്തിക്കുക, ചിന്തകൾ ചിന്തിച്ചതിരി ആകുമ്പോൾ വിചാരങ്ങൾ അനുസരിച്ച് വാക്കും പ്രവൃത്തിയും എല്ലാം ജീവിതവും അതുപോലെ ചിന്തിച്ചെതിരി പോകും. പക്ഷേ എപ്പോഴാണ് നമ്മുടെ വിചാരങ്ങളെ നമ്മൾ കേന്ദ്രീകൃതമാക്കാൻ ശ്രമിക്കുന്നത്? ഒരു കാര്യത്തിലേക്ക്, ശ്രേഷ്ഠ കാര്യങ്ങളിലേക്ക്, ഉന്നത വിചാരങ്ങളിലൂടെ കടന്നു പോകുന്ന മാനവ മനസ്സുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെയും അനേകരുടെ ജീവിതത്തെയും ഉയർന്നതാക്കി മാറ്റാൻ കഴിയും. വിചാരശക്തി ശരിക്കും പറഞ്ഞാൽ ഒരു അണക്കെട്ടിലേക്ക് നമ്മൾ, അണക്കെട്ടുമായിട്ട്, ഇപ്പം മുല്ലപ്പെരിയാർ, നമുക്കറിയാം നദിയിലൂടെ വെള്ളം പണ്ടും ഒഴുകിപ്പോയിരുന്നു. അണ കെട്ടുന്നതിന് മുമ്പും നദിയുണ്ടായിരുന്നു, വെള്ളം നാനാഭാഗത്ത് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. ആർക്കും പ്രത്യേകിച്ച് അതിലൂടെ അനവധി പ്രയോജനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. വെള്ളം ഒഴുകിപ്പോവും, അത് കടലിൽ ചെന്ന് ചേരും. എന്നാൽ ആരുടെ മനസ്സിലാണോ ആശയം വന്നത്, ഇല്ല, ഇങ്ങനെ നാനാഭാഗത്ത് ഒഴുകിപ്പോകുന്ന വെള്ളത്തെ പാഴാക്കി കളയാൻ പാടില്ല,
അപ്പം നദിക്ക് കുറുകെ അണകെട്ടുക എന്ന ആശയം ആരുടെ മനസ്സിലുദിച്ചുവോ ആ ശ്രേഷ്ഠ വിചാരത്തിൻ്റെ ഫലമായിട്ട് അണകെട്ടിയപ്പോൾ അതേ വെള്ളത്തെ ഒഴുകി നാനാഭാഗത്തും പോയി പഴയി പോയിരുന്ന വെള്ളത്തെ അണകെട്ടിയപ്പോഴെന്തായി? ആ അണക്കെട്ടിലെ വെള്ളം കുടിക്കാൻ കൃഷിക്ക്, കൂടാതെ അതിനെ ഷട്ടറുകൾ വെച്ച് നിയന്ത്രിതമായ രീതിയിൽ ഒഴുക്കി ടർബൈൻ പ്രവർത്തിപ്പിച്ച് വിദ്യുച്ഛക്തി ഉണ്ടാക്കുന്നതിനുൾപ്പെടെ എന്തെല്ലാം ജനമംഗളത്തിന് ഉപയോഗപ്രദമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ വിചാരവും? വെറുതെ അതുവിധം ചിന്തിച്ച് നമ്മുടെ വിചാരശക്തിയെ പാഴാക്കി കളയുമ്പോൾ നമുക്കും ഗുണമില്ല, ആർക്കും ഗുണമില്ല ജീവിതം കൊണ്ട്. പക്ഷേ നമ്മളും അണകെട്ടുകയാണെങ്കിൽ, അണകെട്ട് അർത്ഥം നമ്മുടെ വിചാരങ്ങളെ നമ്മളെപ്പോഴാണോ ചാനലൈസ് ചെയ്യണേ, വിചാരങ്ങളെ സ്റ്റോപ്പ് ചെയ്യലല്ല മറിച്ച് വിചാരങ്ങളെ ഡ്രൈവ് ചെയ്യുക, പോസിറ്റീവ് ചാനലൈസേഷൻ, ആ ഒരു അണക്കെട്ട് നിർമ്മാണം പോലെ ചാനലൈസ് ചെയ്യുന്ന തോട്ട്സ് പോസിറ്റീവ് ലെവലിലേക്ക്, പോസിറ്റീവായ ദിശയിലേക്ക് നമ്മൾ വിചാരങ്ങളെ ചാനലൈസ് ചെയ്യുമ്പോൾ ആ ശ്രേഷ്ഠ വിചാരങ്ങളിലൂടെ, ശുഭവിചാരങ്ങളിലൂടെ നമുക്ക് നമ്മുടെ വിചാരശക്തി ഉപയോഗിച്ച് അത്ഭുതകരമായ നിർമ്മാണ കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗമനത്തിനും നമ്മുടെ കുടുംബത്തിനും, നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനും അതുപോലെ ലോകത്തിനും വേണ്ടി ധാരാളം സംഭാവനകൾ നമുക്ക് ചെയ്യാൻ കഴിയും. അവരെയാണ് നമ്മളിന്ന് VIPs എന്ന് വിളിക്കണ ലോകം മഹാന്മാരെന്നറിയപ്പെടുന്നത്. ഇന്നും ലോകത്തിലെ മഹത്തായ കാര്യങ്ങൾ ആരാണ് ചെയ്തുകൊണ്ടിരിക്കണേ? ആരാണോ തൻ്റെ വിചാരശക്തികളുടെ സദുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അതേപോലെ ഇന്ന് നോക്കൂ, മുല്ലപ്പെരിയാർ അണക്കെട്ട് എല്ലാവർക്കും ഇടയിൽ ഒരു പേടി സ്വപ്നമാണ്. എന്തുകൊണ്ട്? വെള്ളത്തിൻ്റെ നില എപ്പോഴെങ്കിലും ഉയർന്നാൽ എല്ലാവർക്കും പേടിയാണ്. അയ്യോ, അണപൊട്ടുവോ? അണപൊട്ടിക്കഴിഞ്ഞാൽ എത്ര ജില്ലകളിലുള്ള ജനങ്ങൾക്കാണ് കഷ്ടം, ദുരിതം. 2-3 ജില്ലകൾ തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോകുമോ, പേടിയാണ്. കാരണം എന്താ? അണകെട്ടിയ ജലം, ഇപ്പം അണക്കെട്ടിലെ ജലം, അത് അണപൊട്ടി ഒഴുകിക്കഴിഞ്ഞാൽ അത് നാശം ഉണ്ടാക്കും, നശീകരണത്തിന് കാരണമാകും. ഇപ്രകാരം മനുഷ്യൻ്റെ വിചാരശക്തിയെ നശീകരണത്തിന് ഉപയോഗിക്കുന്നവരുണ്ട്. വിസ്ഫോടന ശക്തിയുണ്ട് വിചാരത്തിൽ. ആ വിസ്ഫോടന ശക്തി, ഇപ്പോൾ എങ്ങനെയാണോ ആറ്റം ബോംബ് അണുബോംബിൻ്റെ ശക്തി ഉപയോഗിച്ച് നമുക്ക് കൺസ്ട്രക്റ്റീവ് കാര്യം, നിർമ്മാണ കാര്യത്തിന് ഉപയോഗിക്കാം, അതേ അറ്റോമിക് പവർ ഉപയോഗിച്ച് നമുക്ക് ബോംബിട്ടിട്ട് സ്ഥലങ്ങളെയോ നഗരങ്ങളെയോ മനുഷ്യരുടെ സമൂഹത്തെയോ നശിപ്പിക്കാനേ ഉപയോഗിക്കാം. അറ്റോമിക് എനർജിയുടെ കണ്ടുപിടുത്തമാണ് ലോകത്തിൽ എത്രയധികം വികസന സാധ്യതകൾ ഉണ്ടാക്കി മാറ്റിയത്. ഇപ്രകാരം വിചാരശക്തിയെ നമുക്ക് രണ്ടു തരത്തിൽ ഉപയോഗിക്കാം. വിചാരങ്ങളെ, മനുഷ്യൻ്റെ വിചാരശക്തിയിൽ എപ്പോഴാണോ ദുർവാസനകൾ കടന്നുകൂടണേ, നമ്മൾ തെറ്റായ കാര്യങ്ങൾക്ക് നമ്മുടെ വിചാരങ്ങളെ ഉപയോഗിക്കുന്നത്, നമ്മുടെ വികാരപരമായിട്ടുള്ള, പ്രകോപനപരമായിട്ടുള്ള വാശിയും വൈരാഗ്യവും പകരം വീട്ടാനും പക വീട്ടാനും ഇങ്ങനെയുള്ള ദുർചിന്തകൾ, ദുർവാസനകൾക്ക് നമ്മൾ അടിമയായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, നശീകരണ കാര്യത്തിന് വേണ്ടി അതേ വിചാരശക്തി ഉപയോഗിക്കുമ്പോൾ എന്താവും? അനേകരുടെ ജീവിതത്തിൻ്റെ നശീകരണത്തിന്, ലോകത്തിൻ്റെ നശീകരണത്തിന്, സമൂഹത്തിൻ്റെ നശീകരണത്തിനും ഇതേ വിചാരശക്തി കാരണമായിട്ട് മാറും. അവരെയാണ് നമ്മൾ ദ്രോഹികൾ, രാജ്യദ്രോഹികൾ, കുലദ്രോഹികൾ, അല്ലെങ്കിൽ ദോഷം ചെയ്യുന്നവർ, തെറ്റ് ചെയ്യുന്നവരെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഞാൻ രാവിലെ മുതൽ എൻ്റെ വിചാരങ്ങളെ, രാവിലെ മുതൽ എന്തായാലും നമ്മുടെ മനസ്സൊരു നിമിഷം പോലും ചിന്തിക്കാതിരിക്കില്ല. ചിന്ത നിരന്തരമായ ഒരു പ്രോസസ്സാണ്. ചിന്തിക്കേണ്ട മനസ്സെന്ന് പറഞ്ഞ് വയ്ക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ വിചാരങ്ങൾക്ക് ശരിയായി ഡ്രൈവ് ചെയ്യാൻ കഴിയണം, ശരിയായ ദിശയിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ജീവിതം പറയാറുണ്ടല്ലോ, ജീവിതത്തെ ഒരു കടലിനോട് ഉപമിക്കാറുണ്ട്. അപ്പം നമ്മുടെ മനസ്സാകുന്ന കടലിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, ഒരു കടൽക്കരയിൽ പോയി നിൽക്കുന്ന ചിലർ കടൽക്കരയിൽ നിന്ന് തിരമാലകളിൽ കളിച്ചിട്ട് പോരും, ചിലരെന്ത് ചെയ്യും, കടലിലേക്ക് ഇറങ്ങിയിട്ട് തോണിയുമായി ഇറങ്ങിപ്പോയും ചെറുമീനുകളെ പിടിച്ചിട്ട് വരുന്നവരുണ്ട്. കുറച്ചും കൂടെ വലിയ ബോട്ടുകളിൽ ആഴക്കടലിൽ പോയി വലിയ സ്രാവ് പോലെയുള്ളവൻ വലിയ മത്സ്യങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് വലിയ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ ചിലരുണ്ട് അന്തർവാഹിനിയിൽ സഞ്ചരിച്ചു പോയി പെട്രോളിയം എടുക്കുക, അതേപോലെ മുത്തുകളും ചിപ്പികളും കണ്ടെത്തി കൊണ്ടുവരിക, അതിലൂടെ
വലിയ വരുമാനം ഉണ്ടാക്കുന്നവരുമുണ്ട്. കാരണം കടലിൻ്റെ അടിത്തട്ടിൽ പോയി കഴിഞ്ഞാൽ വളരെ വിലയേറിയ മുത്തുകളും ചിപ്പികളും എല്ലാം കിട്ടും. പെട്രോളിയം ഉൽപ്പന്നങ്ങളും അതിൽ നിന്നുണ്ടാക്കി ഇത്രയും സമ്പന്നരായിട്ട് മാറാം. അതുകൊണ്ട് നമ്മളും ജീവിതത്തിൽ നോക്കൂ, പറയാറുണ്ടല്ലോ ജീവിതം ഒരു സാഗരത്തിലൂടെയുള്ള സാഹസിക യാത്ര പോലെയാണ് നമ്മുടെയും ജീവിതം. പക്ഷേ നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? പുറമേ തിരമാലകളിൽ കണ്ട് കളിക്കുന്നവർ മാത്രമാണോ? സ്വയം പരിശോധിക്കൂ.